വി ടോക്ക് മീഡിയയിലേക്ക് സ്വാഗതം. ഇനി ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ ദിനരാത്രങ്ങൾ ക്രിക്കറ്റ് പ്രേമികളെ ആവേശത്തിൽ ആറാടിക്കുന്ന, അവർക്ക് സന്തോഷത്തിൻ്റെ ദിനരാത്രങ്ങൾ സമ്മാനിക്കുന്ന 13-ാമത് ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെൻ്റ് ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലായി അരങ്ങേറുന്നു. 5 ഒക്ടോബറിനാണ് ആദ്യത്തെ മത്സരം, 19 നവംബർ ഫൈനൽ മത്സരം. 1975 ആരംഭിച്ച ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ 13-ാമത്തെ എഡിഷനാണ് പുതുതായിട്ട് നടക്കാൻ പോകുന്നത്. ഇന്നേ വരെ നടന്ന 12 ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റുകളിൽ ഏറ്റവും കൂടുതൽ ടൂർണമെൻറ്റുകൾ വിജയിച്ചത് ഓസ്ട്രേലിയയാണ്, 5 പ്രാവശ്യം. ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും 2 പ്രാവശ്യം വിജയിച്ചപ്പോൾ ഇംഗ്ലണ്ടും പാകിസ്ഥാനും ശ്രീലങ്കയും ഓരോ തവണ ലോകകപ്പ് ഉയർത്തിയിട്ടുണ്ട്. 2019 ലോകകപ്പിന് ഇംഗ്ലണ്ടിന് പുറമെ ന്യൂസിലൻഡും അവകാശികളായിരുന്നു. എന്നാൽ പരിഹാസപരമായ ഒരു നിയമത്തിലൂടെയാണ് കഴിഞ്ഞ ലോകകപ്പ് ന്യൂസിലാൻഡിന് നിഷേധിക്കപ്പെട്ടത്. ഇനി ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ചരിത്രത്തിലേക്ക് ഒരു ഹ്രസ്വ അന്വേഷണം. 1975 ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ആരംഭം. 1975, 1973, 1983 ആദ്യത്തെ 3 ലോകകപ്പുകൾ ഇംഗ്ലണ്ടിലായിരുന്നു. ആദ്യത്തെ 3 ലോകകപ്പുകൾ 60 ഓവർ മത്സരങ്ങളായിരുന്നു. അത് 3 സ്പോൺസർ ചെയ്തത് ഇംഗ്ലണ്ടിലെ പ്രധാനപ്പെട്ട ഇൻഷുറൻസ് കമ്പനിയായ പ്രുഡൻഷ്യൽ കമ്പനിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ 3 ലോകകപ്പുകളും പ്രുഡൻഷ്യൽ ലോകകപ്പ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. 1987 ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് ആദ്യമായി ലോകകപ്പ് ടൂർണമെൻറ്റ് എത്തി. അന്നു മുതൽ ഇന്ന് വരെ 50 ഓവർ മത്സരങ്ങളാണ് ലോകകപ്പിലുള്ളത്. 1992 നിർണായകമായ മാറ്റങ്ങൾ ലോകകപ്പിലുണ്ടായത്. രാത്രിയും പകലുമുള്ള മത്സരങ്ങൾ, കളർ വസ്ത്രങ്ങൾ അണിഞ്ഞ ക്രിക്കറ്റ് കളിക്കാർ, ഇവരെല്ലാം പ്രത്യക്ഷപ്പെട്ടത് 1992 ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലും അരങ്ങേറിയ ലോകകപ്പിലാണ്. 1975 ഇടയിൽ ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ഘടനയിൽ നിരവധി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1992 ലീഗ് അടിസ്ഥാനത്തിൽ ഒരു ടീം ടൂർണമെൻറ്റിൽ എല്ലാ ടീമുകളുമായി മത്സരിക്കുന്ന രീതി ആരംഭിച്ചത്. ഈ രീതിയാണ് പിന്നീട് 2015-19 പിന്തുടരപ്പെട്ടത്. 1999, 2003, 2007 ടൂർണമെൻറ്റുകളിലാണ് സൂപ്പർ സിക്സ് എന്നുള്ള ഒരു മത്സര രീതി ഉണ്ടായിരുന്നത്. എന്നാൽ 2011 അത് ഉപേക്ഷിക്കപ്പെടുകയാണ് ഉണ്ടായത്. വരാനിരിക്കുന്ന ലോകകപ്പിൽ 10 ടീമുകളാണ് മത്സരിക്കുന്നത്. ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, സൗത്ത് ആഫ്രിക്ക, ന്യൂസിലാൻഡ്, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, ഹോളണ്ട് എന്നീ ടീമുകളാണ് ഇവ. ഒരു ടീം മറ്റു 9 ടീമുകളുമായും മത്സരിക്കണം. ലീഗ് മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റുകൾ നേടുന്ന 4 ടീമുകളാണ് സെമി ഫൈനൽ കളിക്കുക. ഫൈനൽ 19 നവംബർ. ഈ 10 ടീമുകളിൽ നമുക്ക് ഏറ്റവും ദുർബലം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റാവുന്ന ഏക ടീം ഹോളണ്ടാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ഇന്ത്യ, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, സൗത്ത് ആഫ്രിക്ക എന്നീ ടീമുകൾക്കാണ്. എന്നാൽ ഈ ടൂർണമെൻറ്റിൽ കറുത്ത കുതിരകളാവാൻ സാധ്യതയുള്ള ഒരു ടീം പാകിസ്ഥാൻ്റേതാണ്. 2023 ലോകകപ്പ് ആരുയർത്തും എന്നതിനെക്കുറിച്ച് നമുക്ക് ഏറെ അഭിപ്രായങ്ങളുണ്ടാവാം. ഇനി അടുത്ത ലോകകപ്പ്, അതായത് 2027 ലോകകപ്പിൻ്റെ രൂപം ഇതായിരിക്കുമോ എന്ന് അറിയില്ല. കാര്യം 50 ഓവർ മത്സരങ്ങളിൽ നിന്ന് ക്രിക്കറ്റ് പ്രേമികളും സംഘടനകളും പതുക്കെ അകന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഈ പുതിയ ലോകകപ്പ് സംഘടിപ്പിക്കപ്പെടുന്നത്. ഇനി ഭാവിയിൽ 50 ഓവർ മത്സരങ്ങളുള്ള ലോകകപ്പ് അപ്രത്യക്ഷമായേക്കാം. പകരം 2020 10 ഓവർ മത്സരങ്ങളുമുള്ള ലോകകപ്പായിരിക്കാം അരങ്ങേറുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും 45 ദിവസം നീണ്ടു നിൽക്കുന്ന ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ പൊടിപൂരങ്ങളത്തിൻ്റെ ദിവസങ്ങളാണ്. ക്രിക്കറ്റിൻ്റെ രൂപഘടനയിൽ എന്തൊക്കെ സംഭവിച്ചാലും വരാനിരിക്കുന്ന 45 ദിവസങ്ങൾ ക്രിക്കറ്റ് പ്രേമികൾക്ക് ആഘോഷങ്ങളുടെയും ആഹ്ലാദത്തിൻ്റെയും ദിനങ്ങളാണ്.